ഇന്ന് നമുക്ക് അയലമീൻ പൊള്ളിച്ചാലോ. കുറച്ച് അയല കിട്ടിയിട്ടുണ്ട്. അയല നന്നായി കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് വെളുത്തുള്ളിയല്ലി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, രണ്ട് സവാള, ഒരു അഞ്ചാറ് കഷ്ണം കുടംപുളി, ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എന്നിവ ഒരു അമ്മിയിലിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കുക. നമ്മൾ എടുത്തു വെച്ച അയല നന്നായി ഒന്ന് വരയണം. അയല മസാല ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ച ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി എന്ന പേസ്റ്റിൻ്റെ പകുതി എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾ അയല വറുക്കാനായി പേസ്റ്റ് തയ്യാറാക്കുകയാണ്. എത്ര മുളക് പൊടി വേണം അത്ര ചേർക്കാവുന്നതാണ്. ഈ ഒരൽപ്പം വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇതിനുശേഷം നമ്മൾ വരഞ്ഞു വെച്ച അയിലയിലേക്ക് ഈ കൂട്ട് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റ് ഇത് മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ അയിലയിലേക്ക് മസാലകളെല്ലാം പിടിക്കുകയുള്ളൂ. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഒന്ന് 1¼ പാകമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കുക. അതിന് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. അയില കരിഞ്ഞു പോകരുത്. രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അയില ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് സവാളയും തക്കാളിയും എല്ലാം മുറിച്ച് വയ്ക്കാം. അയില ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു ഭാഗം ആയി. മറ്റേ ഭാഗവും ഒന്നാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര ആയാൽ മതി. കൂടുതൽ കരിയേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ബാക്കി അപ്പോൾ വെന്തോളൂ. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള അയല കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ നിത്യവും അയല കറി വയ്ക്കുകയും പൊരിക്കുകയും ഒക്കെയാണ് ചെയ്യാറ്. ഇതൊന്ന് മാറ്റി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സവാള മുറിച്ച് വെച്ചു. അതിലേക്ക് തക്കാളി, കുടംപുളി എല്ലാം എടുത്ത് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അയില വറുത്ത അതേ പാനിലിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. സവാള പെട്ടെന്ന് വഴണ്ടു വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഗ്രേവിക്ക് വേണ്ട ബാക്കി ഉപ്പ് നമ്മൾ മുളക് പൊടിയിൽ ചേർത്ത് പിന്നീട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സവാള വഴണ്ടു വരാൻ ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഒരൽപ്പനേരം നമുക്ക് അടച്ചു വയ്ക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊന്ന് ആകുമ്പോഴേക്കും നമുക്കതൊന്ന് അല്പനേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റിൻ്റെ ബാക്കി ഭാഗമുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ അയില വറുക്കാൻ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ചേർത്തിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ഗ്രേവിയിലേക്ക് ചേർക്കാനായി മാറ്റിവെച്ചതായിരുന്നു. ഇനി നമുക്ക് തക്കാളി, കുടംപുളി എന്നിവ ഇട്ടു ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരൽപ്പനേരം അടച്ചു വയ്ക്കണം.
അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഒരൽപ്പം വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് വെള്ളം കൂടുതലായി പോവരുത് ഇനി ഇതൊന്നും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ പാകത്തിന് ഉപ്പായിട്ടുണ്ടാവും ഉപ്പ് മുളക് പൊടിയൊക്കെ നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല പച്ചമുളക് ചേർക്കാൻ ആഗ്രഹമുള്ളവർക്ക് പച്ചമുളകും ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് പാകത്തിന് ആയിട്ടുണ്ട് ഇതിനി മാറ്റിവെക്കാം അപ്പോഴേക്കും നമുക്കൊരു വാഴയില വെട്ടി ഇതൊന്ന് വാട്ടിയെടുക്കണം നമ്മളുടെ മീൻ ഇതിലാണ് തയ്യാറാക്കി പോകുന്നത് ഈ വാട്ടിയ ഇലയിലേക്ക് വറുത്തു വെച്ച അയലമീൻ ആദ്യം നമ്മൾ ഗ്രേവി ഇടുക അതിനുശേഷം വറുത്തു വെച്ച അയില ഓരോന്നോരോന്നായി വയ്ക്കുക അതിന് മീതെ വീണ്ടും ഗ്രേവി ഇടുക വീണ്ടും അയില വയ്ക്കുക വീണ്ടും ഗ്രേവി വയ്ക്കുക എന്നിവ എന്നീ രൂപത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ വലിയ അയിലയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അയില ഒരു വാഴയിലയിൽ വെച്ചാൽ മതി ഈ ഗ്രേവി മുഴുവൻ ഇതിലേക്ക് ആക്കിയതിന് ശേഷം ഇല നന്നായി ഒന്ന് കെട്ടിവെക്കുക അതിനുശേഷം ഇഡലിച്ചെമ്പ് എടുത്ത് അതിൽ വെള്ളം വെച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രം വെച്ച് അതിന് മീതെ ഈ വാഴയിലയിൽ വെച്ച പൊതി അതിൽ വയ്ക്കുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ആവി കയറ്റാം ഇടിൽത്തട്ടിൽ വെച്ച് ആവി കയറ്റേണ്ടതാണ് ഇതാ നമ്മുടെ ഈ അയലമീൻ പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ് ആഹാ എന്താ ഇതിൻ്റെ സുഗന്ധം ഇത് നിങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായും ഒന്ന് നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കണം ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ് നിങ്ങൾക്കും ഈ രുചി തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്